chicken curry okka nalladu pole kurugi set aayi vannittunde da angane nammude adipoli taste illulla ghee rice um varthircha chicken curry um ibda ready aayi vannittunde appo ningal ellavaru idonnu try cheythu nokkane ee reethiyil onnu varthircha chicken curry ellaru onnu thayaaraaki nokkane നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിന്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗീ റൈസും തേങ്ങ വറുത്തരച്ച നാടൻ ചിക്കൻ കറിയുമാണ്. ആദ്യം നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. അതിനുവേണ്ടി അര കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആണിത്. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചിക്കൻ ആവശ്യമുള്ള ഉപ്പ്, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, ഒരു സ്പൂൺ ചിക്കൻ മസാല, മുക്കാൽ ടീസ്പൂൺ പെരുജീരകപ്പൊടി, ഒരു ചെറുനാരങ്ങയുടെ നീര്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മസാലയെല്ലാം ചിക്കനിലേക്ക് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ട തേങ്ങ വറുക്കാം. അതിനുവേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ്, രണ്ട് കഷ്ണം പട്ട, ഇനി ഇതിലേക്ക് 6 ഗ്രാമ്പു, ഒരു ഇങ്ങനത്തെയുള്ള നക്ഷത്രം, 3-4 ഏലക്ക, 12 കുരുമുളക്, ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അരമുറി തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഗോൾഡൻ കളറാവുന്നിടം വരെ വറുത്തെടുക്കുക. ഇതിലേക്ക് ഒരു ജാതിപത്രിയുടെ ചെറിയൊരു കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടി ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളെല്ലാം തേങ്ങയിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മൾ വറുത്ത് വെച്ച തേങ്ങ തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാലപ്പൊടി പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഈ ചിക്കനിലുള്ള വെള്ളത്തിൽ തന്നെയാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കനെല്ലാം നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് ഈ സമയത്ത് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കറി മാറ്റി വയ്ക്കാം. കറിയിലേക്ക് സവാളയും തക്കാളിയൊക്കെ വഴറ്റിയിടുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് കൊടുക്കുക ഞാനിവിടെ വലിയ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നടുവേ കീറിയ 6 പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക ഇത് 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് കറിവേപ്പില ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക തക്കാളിയും സവാളയൊക്കെ നല്ലതുപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നാടൻ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടച്ച് താത്ത് വയ്ക്കാം അടച്ച് വയ്ക്കുന്നതിന് മുമ്പായിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഗീ റൈസ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കുക അതിലേക്ക് 2 വലിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ബേലീഫ് പട്ട ഗ്രാമ്പു ജാതിപത്രി ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ 1 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത് 1 കിലോ തനിമയുടെ റൈസ് ഇത് കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റൈസ് നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് റോസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഈ ചട്ടിയിൽ നിന്ന് ഇത് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഇങ്ങനെ തെറിച്ച് തെറിച്ച് വരുന്ന ഒരു പരുവം വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് റൈസ് താത്ത് വയ്ക്കാം റൈസ് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് 4 ഗ്ലാസ് അരിയാണ് 1 കിലോ റൈസ് എൻ്റെ ഗ്ലാസ്സിന് അപ്പം ഞാൻ 8 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക 25 മില്ലി സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക വെള്ളം തിളച്ച് വരാൻ വേണ്ടി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരടപ്പ് പൈനാപ്പിൾ എസൻസും ഒരടപ്പ് ബിരിയാണി എസൻസും ചേർത്ത് കൊടുക്കുക ഈ എസൻസിൻ്റെ തന്നെ കുഞ്ഞടപ്പിനാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക ആയി മുറിച്ചെടുത്ത ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമില്ല അങ്ങനെ നമ്മുടെ റൈസ് നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് താത്ത് വയ്ക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഗീ റൈസും നാടൻ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു